السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ക്രോഡീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠതകൾ പറയുന്ന 40 ഹദീസുകളാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അൽഹംദുലില്ലാ, 37 ഹദീസുകൾ ഇതുവരെയായി നാം വിശദീകരിച്ചു കഴിഞ്ഞു. 38-ാമത്തെ ഹദീസാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. عن انس بن مالك رضي الله عنه عن انس بن مالك رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്ത, മുത്തുനബിയോടൊപ്പം കൂടെ നടക്കാൻ 10 വർഷം അവിടുത്തെ ഊണിലും ഉറക്കിലും അവിടുത്തെ ജീവിതത്തിന്റെ നികര മേഖലകളിലും അവിടുത്തോടൊപ്പം സംഗമിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല, അവിടുന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആതി ബാബൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ കവാടങ്ങൾ വാതിലിലേക്ക്, സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ചൊല്ലും. ഫഅസ്തഫ്തിഹു, ഞാൻ കവാടം തുറക്കാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിനു, അപ്പോൾ പറാവുകാരൻ പറയും, മൻ അന്ത, നീ ആരാണ്, ആരാണ് തുറക്കാൻ ആവശ്യപ്പെടുന്നത്, ആരാണ് താങ്കൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. സല്ലല്ലാഹു അലൈഹിക യാ റസൂലുള്ളാ, ഫയഖൂലു, അപ്പോൾ ആ പാറാവുകാരൻ പറയും, ബിക ഉമിർതു, വളരെ ആവേശത്തോടുകൂടെ സ്വർഗത്തിന്റെ പാറാവുകാരൻ പറയും അത്രേ, ബിക ഉമിർതു, നിന്നെ കൊണ്ടാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്. അല്ല അഫ്തഹ ലി അഹദിൻ ഖബ്ലക, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ല അഫ്തഹ ലി അഹദിൻ ഖബ്ലക, താങ്കൾക്ക് മുന്നേ ഒരാൾക്കും സ്വർഗം തുറന്നു കൊടുക്കരുതെന്ന്, ഞാൻ തുറക്കരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുക. നാം കഴിഞ്ഞ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്, സ്വർഗത്തിന്റെ പറാവുകാരൻ തന്നെ നബിതങ്ങളോട് പറയുമത്രേ, ബിക ഉമിർതു അല്ല അഫ്തഹ ലി അഹദിൻ ഖബ്ലക, താങ്കൾക്ക് മുന്നേ ഒരാൾക്കും സ്വർഗം തുറന്നു കൊടുക്കരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിന്റെ ഉദ്ഘാടകനാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പിന്നാലെ അവിടുത്തെ സമുദായവും പ്രവേശിക്കും. അവിടുത്തെ സമുദായം പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അധികാരം, അവകാശം അള്ളാഹു നൽകുകയുള്ളൂ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ, ശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ ഉത്തമ സമുദായമാണ്. ഉൾപ്പെടുത്തിയല്ലോ, നബിയുടെ സമുദായത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തിയല്ലോ, നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് സർവസ്തുതി കീർത്തനങ്ങളും നാം ഇപ്പോഴും പറയേണ്ട വചനങ്ങളാണ്. സുഹൃത്തുക്കളെ, നബിയുടെ സമുദായത്തിൽ നാം ഉൾപ്പെട്ടത് കൊണ്ട് എത്രയെത്ര നേട്ടങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്നത്.
ഈ നിശ്ചലമായ ജീവിതത്തിലല്ലോ നമുക്ക് വിജയിക്കേണ്ടത്. നാളെ പാരത്രിക ലോകത്ത് എവിടെ ചെന്നാലും പ്രയോറിറ്റി ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ സമുദായത്തിനാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു മുത്ത് നബിയെ ആത്മാർത്ഥമായി മഹബത്ത് വെക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്ത് നബിയെ ആത്മാർത്ഥമായി മഹബത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. നിഫാഖില്ലാതെ, കാവഡ്യമില്ലാതെ ആത്മാർത്ഥമായ സ്നേഹം, അത് മുഖേന നമുക്ക് ഒരുപാട് നേടാനുണ്ട് സുഹൃത്തുക്കളെ. അത് മുഖേന നമുക്ക് വിജയിക്കാനുണ്ട് സുഹൃത്തുക്കളെ. ആ മഹബത്ത് നമുക്കുണ്ടാകണം. 100 സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ചൊല്ലാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവിടുത്തെ മദഹുകൾ, അവിടുത്തെ അപദാനങ്ങൾ, അവിടുത്തെ മദഹായ മൃദയും അതുപോലെ മറ്റ് മൗലിദുകളുമെല്ലാം ഇടക്കിടക്ക് നാം പാരായണം ചെയ്യുന്നവരാകണം. കേവലം മഹബത്തുണ്ട് എന്ന് പറഞ്ഞ് വാട്സാപ്പ് സ്റ്റാറ്റസുകളാക്കിയതും കൊണ്ട് മാത്രം കാര്യമില്ല. അവിടുത്തെ മദീനയുടെ ചിത്രം, കുബ്ബത്തുൽ ഖദറാ പച്ചക്കുബ്ബയുടെ ചിത്രം സ്റ്റാറ്റസായി വെച്ച്, അതല്ലെങ്കിൽ ഡി പി ആയി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല സുഹൃത്തുക്കളെ. ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെ പ്രവർത്തനത്തിൽ കൂടെ കാണുമ്പോഴാണ് നമുക്കുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.